عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اذكروا محاسن موتاكم وكفوا عن مصابيهم صدق رسول الله صلى الله عليه وسلم فليتك تحلو والأنام مريرة وليتك ترضى والأنام غلاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب وعلى أمة سيدنا محمد وليت شرابي من ودادك صافيا وشربي من ماء المعين سراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب وعلم أمة سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങളെ ഉസ്താദന്മാരെ പണ്ഡിതന്മാരെ ആദരവുള്ള മുത്തഅല്ലിമികളെ ഉമറാക്കളെ നേതാക്കളെ മുഅ്മിനുകളെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടി ഈ മജ്‌ലിസ് അല്ലാഹു നമ്മളെ കബൂലിക്കുന്ന കബൂലിക്കുമാറാകട്ടെ ഈ മജ്‌ലിസിലേക്ക് വന്നെത്തിയ എല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു വിടിത്തരുമാറാകട്ടെ ശാരീരികവും മാനസികമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്ത് സന്തോഷത്തിലും ആഫിയത്തിലും ഇസ്സത്തിലാക്കി തരുമാറാകട്ടെ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം ബഹുമാനികളെ ഈ സന്ദർഭത്തിൽ ധാരാളം സംസാരിക്കാൻ സാധാത്യങ്ങളും ആലിമികളുള്ള ഈ അവസരത്തിൽ ഒരു ഏറിയ ആവശ്യങ്ങൾ പ്രസംഗം പറയൽ തന്നെ അതൊരു അതപകേടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്കൊന്നും തിരിയുന്നില്ല കാരണം ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള നമ്മൾക്ക് എല്ലാവർക്കും പിരിസവും മഹബത്തുള്ള ബഹുമാനപ്പെട്ട മർഹൂം അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നബറല്ലാഹു മർക്കദഹു തങ്ങളിവിടെ ഒരു 10-30 കൊല്ലത്തോളം നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ വന്ന് താമസിച്ച് ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയ ആസാറുകൾ ഇവിടെ ഉണ്ടാക്കിയതായിരിക്കുന്ന അടയാളങ്ങൾ ഇതൊക്കെയും വലിയതായിരിക്കുന്ന ചിന്തകന്മാർക്ക് ആലോചിക്കുന്നവർക്ക് വലിയ വറവയലാണ് ഒരു ഉപദേശം ബഹുമാനികളെ എനിക്ക് ഈ സന്ദർഭത്തിൽ പൊസോട്ട് മൽഹർ നൂറിൽ ഇസ്ലാം ഈ സ്ഥാപനം കാണുമ്പോൾ പണ്ട് ഞാന് മുത്തയല്ലിമായിരിക്കുന്ന കാലത്ത് തഖ്വീമില്ലാസ്താനിൽ ഒരു ബൈത്ത് ഓതിയത് ഓർമ്മയുണ്ട് അഖത്തു അസ്അലു വൽ റസൂമു യുജീബുനി വഫിൽ ഇഅ്തിബാരി ഇജാബത്തും വസ്വാലു ഒരു ഷായിറ് അയാള് ഗാഢമായ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹബൂബിയങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം താമസിച്ച രാജ്യങ്ങളെ എല്ലാം സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ പാട്ടാണ് അങ്ങനെ അത് അന്ന് അയാൾ പാടിയതാ അതൊരു സായർ പാടിയത് മുത്തേലിമുകളെല്ലാം ഓർമ്മ ഉണ്ടാവും തക്ക വില്ലസിനകത്ത് ആരും ഉണ്ടാവില്ല അധികം ആൾക്കാരെല്ലാം ഓതിയാളെ അയാളായ പറഞ്ഞെന്തറിയോ അഖത്തു അസ്അലു റസൂമു യുജീബുനി ഞാൻ തുടങ്ങി ചോദിക്കാൻ തുടങ്ങി ഞാൻ എന്റെ മഹബൂബിയങ്ങളായ എന്റെ സ്നേഹിതന്മാരായതായിരിക്കുന്ന ആൾക്കാരെല്ലാം താമസിച്ച രാജ്യങ്ങൾ അവിടെ എല്ലാം അതിന്റെ വീട് എല്ലാം
അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ ആൾക്കാരെല്ലാം അത് അവിടുന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവർ ധാരാളം അലാമത്തുകളും അടയാളങ്ങളും അടുക്കിക്കൊണ്ടാണ് വില വിലതാരിക്കുന്ന മാളപ്പുരകളും വിലതാരിക്കുന്ന ബിൽഡിങ്ങുകളും വലിയ ഏർപ്പാടുകളെല്ലാം ആക്കി അവർ വിട്ടുപിരിഞ്ഞു പോയവരാണ്. ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോ ആലോചിക്കുമ്പോ ധാരാളം ഇവിടെ വയലുകളും ഉപദേശങ്ങളും ചിന്തകന്മാർക്കുണ്ട് എന്ന് ആ ഷായിർ പാടിയതുപോലെ ഇവിടുത്തതായിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനായ തങ്ങളവർകൾ ഇവിടെ അദ്ദേഹത്തും 10-30 കൊല്ലം ജീവിച്ചിട്ട് ഇവിടെ അദ്ദേഹം ചെയ്തു കൂട്ടിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ ആലോചിച്ചാൽ ധാരാളം അതിന് നമ്മൾക്ക് പഠിക്കാനുള്ള സഹോദരന്മാർ. ഇതെല്ലാം ബഹുമാനപ്പെട്ടവർ സമുദായത്തിലേക്ക് എല്ലാം ഇവിടെ സ്ഥാപനകളാക്കി ഇവിടെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞത്. നല്ലതായിരിക്കുന്ന ദർസ് പൊസോട്ട് തുടങ്ങി 10-12 കൊല്ലം അവിടെ ദർസ് നടത്തി ശേഷം ഇവിടെ മൽഹറുൽ ഇസ്ലാം നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ച് അത് 10-15 കൊല്ലത്തോളം ഇവിടെ അദ്ദേഹം ദർസ് നടത്തി ഇവിടെ എല്ലാം എന്തെല്ലാം ഇവിടുത്തെ സമുദായത്തിലേക്ക് ആവശ്യമുണ്ടോ അതൊക്കെയും അവിടെ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ന് ഏതുള്ള ബുദ്ധിയുള്ളതായിരിക്കുന്ന പിന്നെ ഹസദില്ലാത്ത കൽബിന്റെ ഒരു കൽബ് ഒന്ന് ചിന്തിച്ചാൽ ആലോചിച്ചാൽ എല്ലാം ധാരാളം ഇവിടെ നമുക്ക് ഇതിൽ പാഠമുണ്ട്. സഹോദരന്മാർ, നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ എന്നെ വലിയ മഹബത്ത് വെച്ച വലിയ പിരിശം വെച്ച ഒരാളാണ്. ഞാനും അങ്ങോട്ടും സ്നേഹിക്കുകയും ഞങ്ങൾ ഒന്നിച്ചിട്ട് പല യാത്രകളും ഒന്നിച്ചിട്ട് ചെയ്ത ആൾക്കാരാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന് കുറെ കൊല്ലം ഒരു 4-5-6 കൊല്ലത്തിന് മുമ്പ് എന്നോട് പറഞ്ഞ് അമീദുമീരാരെ, നമുക്കിപ്പോ മുന്നേ ഇത് കുടുംബവും സെയ്ദന്മാരുമായിട്ട് ഇങ്ങനെ ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയല്ല, ഇനത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ജീവിതമായിരിക്കണം. അതായത് സമുദായത്തിലേക്ക് നമ്മളെ കൊണ്ട് എന്ത് ഉപകാരമുണ്ട്, എന്ത് ഗുണമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇനത്തെ ജീവിതമായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട സഹോദരന്മാര്, അദ്ദേഹം റെസ്റ്റ് ഇല്ലാത്ത ജീവിതമായി ഇവിടെ ജീവിച്ച് ജനങ്ങൾക്കെല്ലാം വേണ്ടുന്നതായിരിക്കുന്ന ഉപകാരങ്ങളും വേണ്ടുന്നതായിരിക്കുന്ന സേവനങ്ങളും ഉപകാരങ്ങളും എന്തൊരു ആവശ്യത്തിലേക്ക് വിളിച്ചാലും എത്ര പാവപ്പെട്ടവനെ വിളിച്ചാലും പണക്കാരനെ വിളിച്ചാലും അതെല്ലാം അതിനെ അദ്ദേഹം ഏറ്റെടുത്ത് എത്ര പ്രയാസത്തോടു കൂടി രാത്രി എത്ര ഉറക്കു വെച്ചിട്ട് എത്രയോ പോയതും വന്നതെല്ലാം ഉണ്ട്. എന്തെല്ലാം രോഗികൾ എന്തെല്ലാം സ്വക്കേണ്ട ഹരികാർ അവർക്കെല്ലാം വേണ്ടുന്ന അവർ ഓരോക്ക് ഉപയോഗിച്ചതായിരിക്കുന്ന മരുന്നുകളും ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവർ വളരെയധികം ഉപകാരം ചെയ്തുകൊണ്ട് അത് ഇവിടെ ജീവിച്ചത് കൊണ്ട് തന്നെ ഇവിടെ കർണാടകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ടവരെത്താത്ത സ്ഥലമില്ല. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമാ നബറല്ലാഹു മർക്കദഹു, തങ്ങളുടെ അവിടുത്തതായിരിക്കുന്ന പൊരുത്തവും അവിടുത്തതായിരിക്കുന്ന മദതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തങ്ങൾ തന്നെ പല സ്ഥലത്തേക്കും താജുൽ ഉലമാ പറഞ്ഞയക്കാറുണ്ടായിരുന്നു. വളരെയധികം അദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ സമുദായത്തിലേക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് എല്ലാം വലിയ മഹബത്തും പിരിശവും ഉണ്ടാക്കി അദ്ദേഹം ഇവിടെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അദ്ദേഹം നമ്മുടെ മനസ്സിലെല്ലാം ഹയാത്തിലുണ്ട്. നമ്മുടെ കണ്ണിനെ തൊട്ടും മറിഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും അവർ ഹയാത്തിലുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ സ്ഥാനം ഇത്തിയുന്ന ഈ ദർജ ഓർക്ക് ഇത്ര കിട്ടാനുള്ള കാരണം എന്താണ്? ഇത്ര വലിയ പദവി, എല്ലാവർക്കും പിരിശവും എല്ലാവർക്കും ഇത്ര സ്നേഹം ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന്റെ സൽസ്വഭാവം കുലുക്ക് എന്നുള്ളത് അത് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആര് വന്നാലും ഒരു ചെറിയ മുത്തേലിമ വന്നാലും വലിയതായിരിക്കുന്ന പിരിശത്തിനോട് അവനോട് പെരുമാറും. ജനങ്ങൾ ഒരു രോഗത്തിന് എത്ര പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് വന്നാലും നല്ലതായിരിക്കുന്ന സ്നേഹത്തിന്റെ പിന്നെ മുഖത്തിൽ അവരെ കണ്ട് സന്തോഷിച്ച് അവരെ മനസ്സ് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ പോകുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്നെല്ലാം പറയാവുന്ന ഒരു വേദി ഇതല്ല, അതിപ്പോ അത് പറയാൻ സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ആലിമ്യങ്ങൾ, ഉസ്താദന്മാരെല്ലാം വയലു പറയുന്നു, ഉപദേശം പറയുന്നവരുണ്ട്. ഇതെല്ലാം ഇവർക്കെല്ലാം കിട്ടിയ സ്ഥാനം എന്താണ്? അത് അഹ്ലു ബൈത്താണ്. ഒന്നാമത് അഹ്ലു ബൈത്തിൽ പെട്ടതായിരിക്കുന്ന ആളായത് കൊണ്ടാണ്. സാദാത്യങ്ങളെ ദർജ അത് ചെറിയൊരു സ്ഥാനമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേന നേരിട്ട് കിട്ടിയതായിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ബാക്കിയുള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ സാദാത്യങ്ങൾ അല്ലാത്തവർക്കൊക്കെയും അവിടുത്തെ നൂറു നുബുവത്തിൽ നിന്ന് പകർന്നതായിരിക്കുന്ന ആ വെളിച്ചം, ആ ഈമാനിന്റെ വെളിച്ചമാണ് കൊണ്ടാണ് അവർക്കെല്ലാം സ്ഥാനം കിട്ടിയത്. എല്ലാ മുഅ്മിനീങ്ങൾക്കും നല്ലതായിരിക്കുന്ന വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചു കൊടുത്തിട്ടുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അസ്മാഉൽ പട്ട ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളത്.
യാദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരൻ? അല്ലാഹു സുബ്ഹാനഹു വതആല വലിയതായിരിക്കുന്ന ജലാലിയത്തോടെ റബ്ബാണ്. വൽ ഇക്രാമി അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിക്കലോടെ റബ്ബാണ്. അവന്റെ ഇബാദുകളെ അവരുടെ അടിമകളെ അവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന സമ്മാനങ്ങൾ കൊടുത്ത് അവർക്ക് ബഹുമാനിച്ച് ആദരിച്ച് എത്രത്തോളം ഈ ദുനിയാവിന്റെ അകത്ത് അവരെല്ലാ നിലക്കുള്ള സ്ഥാനവും ബഹുമാനവും ദർജയും അവർക്ക് കൊടുത്തിട്ട് ആഖിറത്തിലെത്തുമ്പോൾ ഒരു പിന്നെ എന്താണ് എന്റെ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് മാ ഒരു സ്വർഗത്തിൽ ഒരു കണ്ണ് അതിനെ കണ്ടിട്ടില്ല, അത് കാണാൻ സാധിച്ചിട്ടില്ല, അത് ഹിജാബാക്കി മറച്ചിട്ട് അള്ളാഹു വെച്ച സംഗതിയാണ് അവന്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിരുന്ന പറഞ്ഞത്. അതിനെ അള്ളാഹു കാണിച്ചു കൊടുത്തു, അത് ഒരുക്കിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ണ് ഈ ലോകത്തിന്റെ അകത്ത് എന്തെല്ലാം നിഅമത്തുകളും സുഖങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനെ കണ്ടിട്ടില്ല. അത് അങ്ങനത്തതായിരിക്കുന്ന അത് ഒരു അതിനൊരിക്ക് കോലമാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളതായിരിക്കുന്ന ഒരു പിന്നെ നിഅമത്തും സമ്പത്തുമാണ് അള്ളാഹു തയ്യാറാക്കി വെച്ചത്. ഒരു ചുവടതിനെ കേട്ടിട്ടില്ല എന്ന് വേണ്ട ഏറി പറഞ്ഞാൽ വലാ ഫത്റല ഖൽബി ബശർ, ഒരു മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ വരെ അത് ഒരുക്കാത്ത, അത് അങ്ങനെ ഊഹിക്കാൻ തന്നെ സാധ്യമല്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനത്തെ വലിയ ദർജ വലിയ സ്ഥാനം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കി റെഡിയാക്കി വെച്ചു. അതാണ് ഇപ്പോ യാദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുന്നു. ആ ഇക്രാം അല്ലാഹു സുബ്ഹാനഹു തആല ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവന്റെ അടിമകൾ. അത് അല്ലാഹു അതിന്റെ ആവശ്യമില്ല, ആരെ ബഹുമാനിക്കേണ്ട ആവശ്യം അല്ലാഹു ഉണ്ടോ? അല്ലാഹു നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തുമില്ല. പിന്നെന്താണ്, അല്ലാഹു തന്നെ തഫല്ലുലായിട്ട് അവന്റെ സൗജന്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളെ ആദരിക്കുന്നു. ആ കൂട്ടത്തിൽ സഹോദരന്മാരെ, ഇർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുല്ലിൽ മദറജാത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ നീറ്റി പിന്നെ ഈമാനുള്ളതായിരിക്കുന്ന കൂട്ടർക്ക് വലിയ പദവും വലിയ സ്ഥാനവും വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ആലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് അത് പല ദർജ, അത് അത്ര ഇത്ര നേരം കണക്കില്ല. വലിയതായിരിക്കുന്ന സാധാരണ മുഅ്മിനീങ്ങളെക്കാൾ വലിയ ഉയർന്ന പദവി അവർക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട്. അവരുടെ ബറക്കത്തുണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതേ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്നുള്ള ബന്ധം ആ ഉസ്രത്ത് അത് വലിയതായിരിക്കുന്ന ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഫാത്തിമത്തു ബിൽഉഅതു മിന്നി ഫമൻ അഹബ്ബഹ ഫഖദ് അഹബ്ബനി വമൻ അബഗലഹ ഫഖദ് അബഗലനി. ഫാത്തിമ എന്റെ മകൾ, അത് എന്റെ ഒരു തടിന്റെ ഒരു കഷ്ണമാണ്, അതിനെ ആരാ ഫാത്തിമാനെ ആര് പിരിശം വെച്ചോ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ പിരിശം വെച്ചവനായി. അതിന്റെ ഒരു തടിന്റെ കണ്ടമാണത്. ഒമൻ അബഗലഹ, നേരെ മറിച്ച് എന്റെ മകളെ ആര് വെറുപ്പിച്ചോ ദേഷ്യം പിടിപ്പിച്ചോ ഫഖദ് അബഗലനി, അവൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചവനായി. ഒമൻ അബഗലനി ഫഖദ് അബഗലല്ലാഹ് എന്നും റിവായത്തിൽ കാണാം. അല്ലാഹുവിനെ എന്നെ ഒരാൾ ദേഷ്യം പിടിച്ചാൽ അല്ലാഹുവിനെ ദേഷ്യം പിടിപ്പിച്ചവനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹുവിന്റെ അത് അഹ്ലു ബൈത്ത് ആയതോടുകൂടി അതിന്റെ പിന്നെ ബന്ധത്തിൽപ്പെട്ട ഉസുല്ലത്തിൽപ്പെട്ടതായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ മുഖേന വന്ന അഹ്ലു ബൈത്ത് അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നത് സഹോദരന്മാരെ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മന്നാദാ ശാറത്തം മിന്നി ഫഖദ് ആദാനി വമന്നാദാനി ഫഖദ് ആദല്ലാഹ്. എന്റെ അഹ്ലു ബൈത്തിനെ ആരെങ്കിലും വേദനപ്പെടുത്തിയാൽ, എന്റെ രോമത്തിന് ഒരാള് വേദനപ്പെടുത്തിയാൽ, ഇടങ്ങീറാക്കിയായി ഫഖദ് ആദാനി, അത് എന്നെ ഇടങ്ങീറാക്കിയവനായി. പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചിട്ട് അത് രോമത്തിനെ പോലെ അതിനോട് തസ്ബീഹാക്കിയിട്ട് ഉൽപ്പാർത്ഥമാക്കിയിട്ട് പറഞ്ഞതാ. ഒരാള് എന്റെ രോമത്തിന് ഒരാൾ ഇടങ്ങീറാക്കിയെങ്കിൽ ഫഖദ് ആദാനി എന്നാണ്. ഈ റോമം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തടിക്കുള്ളതായിരിക്കുന്ന തടിയിലുള്ള രോമങ്ങൾ, തടിയോട് എത്ര ഉസരത്തായിട്ട് ചേർന്നിട്ടുണ്ടോ, എത്ര ബന്ധത്തിനുണ്ടോ, അതുപോലെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്നുള്ളത് അത്രയും ഉസരത്ത് ബന്ധമുള്ളതാണ്. ആ ബന്ധം ഒരു മുറിയുന്ന ബന്ധമല്ല. ആലിമീങ്ങൾക്കും മറ്റുള്ളതായിരിക്കുന്ന പിന്നെ മുഅ്മിനീങ്ങൾക്കെല്ലാം കിട്ടുന്ന ദർജ അവരെ ഈമാനം കൊണ്ടിട്ടും തഖ്വ കൊണ്ട് കിട്ടുന്ന ദർജയാണ്. അഹ്ലു ബൈത്ത് ആണെങ്കിലും അവർക്ക് നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖേന തന്നെ കിട്ടുന്ന സ്ഥാനമാണ്.
സഹോദരന്മാരെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ കുറെ തുടർന്നിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സംസാരം ചുരുക്കാൻ പോവാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖേന കിട്ടുന്നത് കിട്ടിയതായിരിക്കുന്ന ദർജയാണ് അഹ്ലുബൈത്തിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വിഷയത്തിനും അഹ്ലുബൈത്തിനെ നമ്മൾ മുന്തിക്കാൻ കാരണം. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധമുള്ളതായിരിക്കുന്ന കൂട്ടരായതുകൊണ്ട് തന്നെ ഇത് വലിയതായിരിക്കുന്ന ദർജയും വലിയ സ്ഥാനവും അവർക്കുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എന്റെ മഹബൂബായ എന്റെ സ്നേഹിതരായ ബഹുമാനപ്പെട്ട അസീദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അവരെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരെ ഖബർ അല്ലാഹു സന്തോഷമാക്കട്ടെ, അവർക്കും അവരെ കുടുംബത്തിനും അവർക്കുള്ളതായിരിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം ബഹുമാനപ്പെട്ട മർഹൂം ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയായിരുന്നു, എന്റെ അനുജന്മാർ എല്ലാവരും ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്, സാധാരണങ്ങളായതോടുകൂടി ആലിമീങ്ങളാണ്. ഇത് എന്റെ ബാപ്പ ഈ സമയത്തിന്റെ എത്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വലിയ എന്റെ ബാപ്പാക്ക് വലിയ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് കുറെ സംസാരങ്ങൾ പലതും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ. അത് പറഞ്ഞതാ എല്ലാം നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മൾക്കിന്ന് ഹയാത്തിലുള്ള ആള്, നമുക്ക് എല്ലാവർക്കും നേതാവായ ആള് ബഹുമാനപ്പെട്ട ബദർ സാദാ, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ, സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ എത്ര വലിയ നല്ല ഒരു സ്വഭാവമാണ്, എത്ര വലിയതായിരിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം. അത്ര സ്ഥാനവും ബഹുമാനവും ഉള്ളതോടുകൂടി അവരുടെ സ്വഭാവമുള്ള പെരുമാറ്റം കണ്ടാൽ ആരും അവരെ പിന്നെ മറക്കാൻ സാധ്യമല്ല. ആ നിലക്കുള്ളതായിരിക്കുന്ന പെരുമാറ്റമാണ്, എത്ര ചെറിയവനോടും വലിയവനോടും. പൊസോട് തങ്ങളും അതുപോലെ സ്വഭാവത്തിലായിരുന്നു. അതുപോലെ തന്നെ അവർക്കുള്ളതായിരിക്കുന്ന അനുജന്മാരെല്ലാം നല്ല നല്ല ആലിമ്യങ്ങളും സാധാരണങ്ങളെല്ലാം ഉണ്ട്. അത് ഇന്ന് നമുക്കിവിടെ മധുഹറിന്റെ അകത്ത് നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും പിരിച്ചു വെക്കാനും ബഹുമാനിക്കാനും ഇവിടെ തങ്ങൾ ബാക്കിയാക്കി പോയത് ഒരു മോങ്ങനും ഒരു മകനും ഒരു മരുമോനാണ്. വേറെ മരുമക്കളും അവർക്കുണ്ട്. അവരെല്ലാം ആലിമ്യങ്ങളും പണ്ഡിതന്മാരും സാധാർത്ഥുക്കളാണ്. എല്ലാവരെയും അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഹീറ തങ്ങളെ, തങ്ങളെ തങ്ങളെ കൂടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് കൊല്ലം കൂട്ടി തനിക്ക് ഉള്ളതായിരിക്കുന്ന എല്ലാ ഇജാസത്തുകളും എല്ലാ പൊരുത്തങ്ങളും താൻ പഠിച്ചതായിരിക്കുന്ന ചികിത്സന്റെ എല്ലാ വഴികളും എല്ലാം അതിനെ ശരിക്കും ട്രെയിനിങ് ആക്കിയിട്ട് പഠിപ്പിച്ചിട്ട് പാകപ്പെടുത്തിയിട്ടാണ് സമുദായത്തിലേക്ക് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് പോയത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പറയുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന അഹ്ലു ബൈത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ആക്കുവത്ത് നന്നാക്കി തരുമാറാകട്ടെ. പിന്നെ ഇവിടുത്തതായിരിക്കുന്ന സ്ഥാപന, അത് ഇപ്പൊ എല്ലാ സ്ഥലത്തും മധുഹർ സ്ഥാപന അറിയാത്ത ആൾക്കാരില്ല. നാട്ടിലും വിദേശത്തിലും എല്ലാ രാജ്യങ്ങളിലും അറിയാം, എല്ലാവർക്കും തങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും പിരിച്ചുവെക്കണം അതിനെ. നമ്മൾക്ക് ബഹുമാനപ്പെട്ടവർ ഇത് വഹിച്ചിട്ട് പോയത്, ഇതിവിടെ വിട്ടുപോയത്, നമുക്ക് അതിനെല്ലാം വളർത്താനും അതിനെ പിന്നെ നല്ല നിലക്ക് അതിനെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥക്കാണ് മൂപ്പരോട് ആക്കി വെച്ചത്. അത് നമ്മുടെ ബാധ്യതയാണ്. അവർ എല്ലാം അവർ ചെയ്യുന്നതെല്ലാം ചെയ്തു പോയി, അതെല്ലാം കഴിഞ്ഞ് അവർ വിട്ടുപിരിച്ചിട്ട് നമ്മളെ പോയി, പക്ഷെ അതൊക്കെയും അതിന്റെ പ്രതിഫലം എപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ഇതെല്ലാം ഇവിടെ ആസാറുകൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന് ഖിയാമത്ത് നാൾ വരെ ഫലം കിട്ടുന്ന സ്വത്തുക്കളായി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ.